എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഒക്ടോബർ 8 നമ്മൾ ഓർക്കുന്ന വിശുദ്ധൻ വിശുദ്ധ ഊഹയാണ്. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് തണുപ്പൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് ഇവിടെ അനുദിന വിശുദ്ധരനെ നമുക്ക് പ്രക്ഷേപണം ചെയ്യാനായിട്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ മഴ കാച്ച് അതൊക്കെ കാരണം കൊണ്ട് ഇൻ്റർനെറ്റ് ലൈൻ നമുക്ക് എപ്പോഴും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ അതില്ലാതായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പറ്റുന്ന നേരത്ത് ഞങ്ങളത് അപ്ലോഡ് ചെയ്തോളാം. കാരണം സാധാരണഗതിയിൽ സിസ്റ്റർ സമയമുള്ള അപ്പോൾ വീഡിയോ ഒരുമിച്ച് പിടിച്ച് വെച്ച് അത് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ വീഡിയോ പക്ഷേ നമ്മൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് വേണമല്ലോ. അപ്പോൾ അതില്ലെങ്കിൽ പിന്നെ നമ്മളത് പിന്നീട് പിറ്റേ ദിവസമായാലും നമ്മളത് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വിശുദ്ധൻ്റെ ചരിത്രം കാണാം. വിശുദ്ധ ഊഹോ 12-ാം 13-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ ജനോവയിൽ ജനിച്ചു. ജെറുസലേമിലെ സെൻറ് ജോൺ എന്ന സന്യാസ സഭയുടെ ചാപ്ലൈനാണ് വിശുദ്ധ ഊഹോ. ജനോവ രാജ്യത്തിൻ്റെ സംരക്ഷകനായി കരുതപ്പെടുന്നു. വെള്ളവുമായി ബന്ധപ്പെട്ട് ഒത്തിരി അത്ഭുതങ്ങൾ ഊഹോ ചെയ്തിട്ടുണ്ട്. സഭയിൽ അവയിൽ ഒരെണ്ണം യേശുവും മോശയും നടത്തിയതിന് സമാനമാണ്. ജനോവയിലെ ഒരാസ്പത്രിയിൽ രോഗികളുടെ വസ്ത്രം കഴുകാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ പണിക്കാർ വിഷമാവസ്ഥയിലായി. ഊഹോ ആസ്പത്രിയിലേക്ക് വന്നപ്പോൾ ഈ വിഷമാവസ്ഥ കണ്ടു. ആസ്പത്രിയിലെ രോഗികളുടെ വസ്ത്രങ്ങൾ കഴുകുന്നതിനടുത്തുള്ള പാറയിലടിച്ച് അവിടെ നിന്ന് വെള്ളം ഒഴുക്കി. രണ്ടാമത്തെ അത്ഭുതം വെള്ളം വീഞ്ഞാക്കുക എന്നതാണ്. വേറൊരവസരത്തിൽ ലുഗുരിയിൽ നിന്ന് പുറപ്പെട്ട ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് കപ്പലിനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. വളരെ ലളിതവും വിനീതനും ആയിരുന്നു ഊഹോ. പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും ജീവിച്ച ഊഹോന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജനോവ നിവാസികൾ വിശുദ്ധൻ എന്നാണ് വിളിച്ചിരുന്നത്. ജനോവയുടെ കടൽ തീരത്ത് ഊഹയുടെ നാമത്തിൽ സെൻറ് ജോൺ ഊഹോ സെൻറ് ജോൺ ഓഫ് പ്രേ എന്ന ഒരു പള്ളിയുണ്ട്. 1230 വിശുദ്ധ ഊഹോ അന്തരിച്ചു. വിശുദ്ധൻ്റെ ഭൗതിക ശരീരം മുകളിൽ പറഞ്ഞ ഈ പള്ളിയിലുണ്ട്. ഇതര വിശുദ്ധ വിസറെബ്രാത്ത, വിശുദ്ധ പെലാച്ചിയ, വാഴ്ത്തപ്പെട്ട ജോൺ, വാഴ്ത്തപ്പെട്ട ആദംസ്, വിശുദ്ധ റോബർട്ട്, വിശുദ്ധ റൊദൻഫ്രെദു, വിശുദ്ധ ഫെലിച്ചിരി കോമോ. അപ്പോൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട വിശുദ്ധരുടെ മാധ്യസ്ഥം സഹായം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.